വെൽക്കം ബാക്ക് ടു വേആർഎസ് ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വെങ്ങളം മുതൽ ചേമഞ്ചേരി, അതേപോലെ നമ്മളെ ചെങ്ങോട്ടുകാവ് ആ ഒരു പ്രദേശം വരെയുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചകളാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പം വെങ്ങളം ഭാഗത്ത് നമ്മൾ വടകര ഭാഗത്തേക്ക് പോകുമ്പോൾ വെങ്ങളം ഭാഗത്ത് കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള സർവീസ് റോഡ് ടാർ ചെയ്ത് ഒന്ന് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മളെ ഡ്രൈനേജ് സർവീസ് റോഡ് തമ്മിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ലെവൽ ചെയ്ത് ഒരേ സർവീസ് റോഡും പിന്നെ അതേപോലെ ഡ്രൈനേജിൻ്റെ ആ ഒരു സ്ലാബൊക്കെ ഒരേ ലെവലിലാക്കിയിട്ട് വാഹനങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ലെവലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ മണ്ണൊക്കെ അടിച്ച് ഈ കാണുന്ന ഹൈറ്റിൽ മണ്ണൊക്കെ അടിച്ച് ലെവൽ ചെയ്ത് താറിയാനുള്ള വർക്കാണുള്ളത്. ബേക്കിൽ വന്ന് ഇങ്ങനെ ചവിട്ടാതടേ നമുക്ക് ഫ്യാഡിയാവുന്ന തിരുവങ്ങൂർ എത്തിയിട്ടില്ല. തിരുവങ്ങൂരും നമ്മൾ എത്താൻ പോകുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ മണ്ണൊക്കെ അടിച്ചിട്ടുണ്ട്. പഴയ ദേശീയപാതയുടെ അതേ ഹൈറ്റിൽ തന്നെയാണ് ഈ പ്രദേശമൊക്കെ പുതിയ ദേശീയപാത കടന്നു വരുന്നത്. ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. തിരുവങ്ങൂർ അണ്ടർ പാസേജ്, ആ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞ് രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തി ആറിവാളുകളൊക്കെ സ്ഥാപിക്കാനുള്ള വർക്കാണ് നടക്കാനുള്ളത്. പക്ഷെ അതൊന്നും എവിടെയും ആയിട്ടില്ല. തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെയൊക്കെ കുറേ ആയിരം ഇങ്ങനെ അനിശ്ചിതമായി കിടക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് ആറിവാളുകൾ സ്ഥാപിച്ച് മണ്ണടിച്ചുയർത്തിയാൽ ഈ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കും. അനാഥമായി കുറേ ആയിട്ട് മാറ്റങ്ങളില്ലാതെ കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ തിരുവങ്ങൂർ എന്ന് പറയുന്ന പ്രദേശം. റോഡ് ഡൈവേർഷൻ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും ഉദ്ദേശത്തില്ല. ഓ മൈ ഗോഡ്, ഇല്ല ഇല്ലടാ, ഹെൽമെറ്റ് ഇല്ലാതെ നിന്റെ വണ്ടി കാട്ടിയിട്ട് പിന്നെ ഞാൻ 500 ഫൈൻ അടക്കാനാ? അത് 3 ഇപ്പോൾ തിരുവങ്ങൂർ കഴിഞ്ഞ്, തിരുവങ്ങൂർ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ് അവിടുന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ താൽക്കാലികമായിട്ട് വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡ് ഡൈവേർഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് സർവീസ് റോഡിന് വീതി കൂടിയ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പം ഒന്നുകൂടി താരേത് നമ്മളാ ഡ്രാനേജും സർവീസ് റോഡൊക്കെ ഒരേ ഹൈറ്റിൽ സമായി. അതുകൊണ്ട് തന്നെ സർവീസ് റോഡിന് സാധാരണ രീതിയിലേക്കാൾ കുറച്ചുകൂടി വീതി കൂടുതലുണ്ടോയെന്ന് തോന്നിപ്പോവുകയാണ്. പൊടി കൊണ്ടൊരു രക്ഷയില്ല.
എന്തെങ്കിലുമൊക്കെ പറയാനുള്ള മോഡ് ഈ വണ്ടിക്കാരൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, തിരുവമ്മൂട് കഴിഞ്ഞ് വലിയ മാറ്റങ്ങളില്ലടേ. പൂക്കാട്, പൂക്കാടാണല്ലോ, പൂക്കാട്, പൂക്കാട് പഴയ ദേശീയ പാത അതുപോലെ നിലനിർത്തിയിരിക്കുകയാണ്. കാര്യമായിട്ടുള്ള വർക്കൊന്നും നടന്നിട്ടില്ല. സർവീസ് റോഡിൻ്റെ ഇരു സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് നടന്നിട്ടുണ്ട്, വളരെ കുറച്ച്. പൂക്കാട് ടൗൺ കഴിഞ്ഞാൽ കുറച്ച് മാറ്റമുണ്ട്. ടൗണ് കഴിഞ്ഞാൽ പിന്നെ ഒരു ആറ് വരി പാതയുടെ താറിങ് കുറച്ച് ഭാഗം കംപ്ലീറ്റ് ആയ പ്രദേശമാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മഴ പെയ്ത് പിന്നെ ഒന്ന് വെയിലടച്ചാൽ പിന്നെ ഭയങ്കര പൊടിയാണ്, ഭയങ്കരമായ പൊടി. പൂക്കാട് കഴിഞ്ഞിട്ടുള്ള ഒരു കുറച്ച് ഭാഗം ആറുവരിപ്പാതയുടെ താറിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്രാഷ് ബാരിയർ എല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. റോഡ് ഡൈവേർഷൻ ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ടേണിംഗ് ആയിരുന്നു. ആ ടേണിംഗ് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, ഭയങ്കര മാറ്റം ഇല്ലെങ്കിലും. പിന്നെ ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ദേശീയപാതയുടെ നടുവിൽ ഇങ്ങനെ സ്ഥലം മുടക്കിയായി കിടക്കുന്നുണ്ട്. അതെന്താണ് എടുത്തു മാറ്റാത്തത്, KCB ചെയ്യാത്തതെന്നാണ് നമുക്ക് മനസ്സിലാത്ത. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇവിടെയൊക്കെ ഇലക്ട്രിക് പോസ്റ്റുകൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പുനഃസ്ഥാപിച്ചാൽ മാറ്റി പുതിയ ഇലക്ട്രിക് പോസ്റ്റുകൾ വെച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ചേമഞ്ചേരി പ്രദേശത്തൊക്കെ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ അനിശ്ചിതമായി കിടക്കുന്നത്. നമ്മുടെ പഴയ ദേശീയ പാത ലെഫ്റ്റ് സൈഡിലായിരുന്നു, ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണുള്ളത്. ആ ദേശീയപാത ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗമായി മാറാൻ പോവാണ്. ഇവിടുന്ന് വീണ്ടും പഴയ ദേശീയപാതയിലോട്ട് ചേമഞ്ചേരി കഴിഞ്ഞാൽ ഇവിടെ ഈ ടേണിങ്ങുകളൊക്കെ കംപ്ലീറ്റ് നിവർന്നു വരും. ദേശീയപാതയുടെ ആറുവരി പാതയുടെ വർക്ക് നടക്കുന്നതോടുകൂടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഡ്രാനേജൊക്കെ കാണാൻ പറ്റും, ഒരുപാട് ലെഫ്റ്റിലോട്ടാണുള്ളത്. പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. കോയിൽക്കാവ്, കോയിൽക്കാവ് പ്രദേശത്ത് ഒരു അണ്ടർ പാസേജ്. ഇവിടെ നല്ല വയൽ പ്രദേശമാണ്, ഇവിടെയൊക്കെ മഴ പെയ്താൽ ശരിക്ക് കോൺക്രീറ്റ് റോഡൊക്കെ എവിടെയായിരുന്നു ശരിക്ക് വേണ്ടിയിരുന്നത്. നമ്മുടെ മൂരാട് ആ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് റോഡ് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. സാധാരണ താഴ്ന്ന പ്രദേശത്താണ് കോൺക്രീറ്റ് റോഡിന്, നമ്മൾ കോൺക്രീറ്റ് റോഡ് വരികയാണെങ്കിൽ കുറച്ചുകൂടി ലൈഫ് കിട്ടുക. കാരണം ഉറവും കാര്യങ്ങളൊക്കെ വെള്ളം അടിയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്ന ഒരു
സാഹചര്യം ഇല്ലാതാവും. പിന്നെ പൊയിൽക്കാവ് കഴിഞ്ഞ് ഇവിടെയും ആറുവരിപ്പാത കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം ഒരു അര കിലോമീറ്റർ അത്രേ പൂർത്തിയായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെങ്ങോട്ടുകാവാണ്, ചെങ്ങോട്ടുകാവ് ആ ഒരു ഭാഗത്താണ് പോകുന്നത്. ചെങ്ങോട്ടുകാവ് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ചെങ്ങോട്ടുകാവ് ആ ഒരു ടൗൺ പോലെയുള്ള ഒരു പ്രദേശത്തിൻ്റെ പിറകിലൂടെയാണ് ആറുവരിപ്പാത കടന്നു പോവുക. അപ്പോൾ അതിൻ്റെ ഭാഗത്തുള്ള കുറച്ച് അറിവാൾ, കുറച്ച് കോൺക്രീറ്റിങ്, അങ്ങനെ വേണ്ട കുറച്ച് വർക്ക്, ടാറിങ് അങ്ങനെ വേണ്ട കുറച്ച് വർക്കുകളാണ് ഈ ഒരു പ്രദേശം നടന്നത്. വേറെ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ള ഈ ദേശീയപാത സർവീസ് റോഡായിട്ട് പോലും പുതിയ ആറുവരിപ്പാതയിൽ ഉപയോഗിക്കില്ല. ഈ റോഡിൻ്റെ നേരെ പിന്നാമ്പുറത്തു കൂടിയാണ് നമ്മുടെ പുതിയ ദേശീയപാതയും സർവീസ് റോഡും എല്ലാം പാസ് ചെയ്തു പോകുന്നത്. നമ്മുടെ വീഡിയോ നമ്മൾ ചെങ്ങോട്ടുകാവ് വരെയാണ് വീഡിയോ പറഞ്ഞത്. ആ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ട്, ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം.